നവംബർ 5 ന് മുൻപ് ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിക്കാൻ 18 അടവും പയറ്റുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനു നേരെ അതിരൂക്ഷ പരാമർശങ്ങളുമായി ട്രംപ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. കമലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായി പരാമർശിച്ചുകൊണ്ട് തീർത്തും തെറ്റായതും വ്യക്തിപരവുമായ അധിക്ഷേപമാണ് ഇത്തവണ ട്രംപ് ഉന്നയിക്കുന്നത്. ജോ ബൈഡൻ മാനസിക വെല്ലുവിളി നേരിടുന്നു, എന്നാൽ കമല അങ്ങനെ തന്നെയാണ് ജനിച്ചത്. ഇതായിരുന്നു ട്രംപ് വിസ്കോൺസിനിൽ നടന്ന ഒരു റാലിയിൽ തന്റെ അനുയായികളോട് പറഞ്ഞത്. And if you think about it, only a mentally disabled person could have allowed this to happen to our country. Kamala taarna aikyulla vyaktiyaana tarathil munbum aavartichulla adikshebangal Trump nadathirunnu. Kamala Harris Mexican adirthil sandarshanam nadathiyadhinu pinnaleyaanu Trumpinte paramarsham. Vice President enna nilayil adirthi surakshayumayi bandhappettu Kamala Harrisine nadapadikale abagirthippeduthunna prasthavana koodeyaanu Trumpinte. മെക്സിക്കോയുമായുള്ള അമേരിക്കയുടെ അതിർത്തിയിലൂടെ അനധികൃത കുടിയേറ്റക്കാർ കടന്നു വന്നു എന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നുണ്ട്. തന്നെ പ്രസിഡന്റ് ആക്കിയാൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ മുൻപെങ്ങുമില്ലാത്ത തോതിൽ നാടുകടത്തുമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. യു എസിനെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതല്ലാതെ അമേരിക്കൻ ജനതയ്ക്ക് പ്രയോജനമാകുന്ന ഒന്നും തന്നെ ട്രംപിന് നൽകാനില്ലെന്നാണ് കമല ഹാരിസിന്റെ പ്രചരണ വിഭാഗം ഇതിന് മറുപടി നൽകിയത്. കാലിഫോർണിയയിലെ മുൻ അറ്റോർണി ജനറൽ, യു എസ് മുൻ സെനറ്റർ, നിലവിലെ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ തന്റെ മുഖമുദ്ര പതിപ്പിച്ച കമല ഹാരിസ് വിജയിച്ചാൽ രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ഖ്യാതിയാകും സ്വന്തമാക്കുക.